السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله. സഹോദരങ്ങളെ, സിറാത്തിലൂടെയുള്ള നമ്മുടെ യാത്ര എളുപ്പമാകാനുള്ള മറ്റൊരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയുള്ള സ്വലാത്ത് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ധാരാളമായി നമ്മൾ കേട്ടതായിരിക്കും. പക്ഷെ ഒരു സംഭവം കേട്ടു നോക്കൂ. ജഅഫർ ഇബ്നു മുഹമ്മദ് അൻ അബീഹി റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലൈ ഫഖദ് ഖുതിയ തരീഖുൽ ജന്ന. കുറച്ച് ഗൗരവമുള്ള ഒരു വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാളുടെ സാന്നിധ്യത്തിൽ എന്നെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടു, എൻ്റെ പേര് പറഞ്ഞു, എന്നിട്ട് സ്വലാത്ത് ഇല്ലാതെ പോയാൽ സ്വർഗത്തിലേക്കുള്ള അവൻ്റെ വഴി തെറ്റും എന്നാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇത്? ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ കരുതിക്കൂട്ടി സ്വലാത്ത് ഒഴിവാക്കുക, അത് സ്വർഗത്തിലേക്കുള്ള വഴി തെറ്റാൻ കാരണമാണ്. സ്വർഗത്തിലേക്കുള്ള വഴി തെറ്റുക എന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗത്തിലേക്കുള്ള വഴി ഏതാ? സിറാത്താണ്. അത് തെറ്റുമെന്ന് പറഞ്ഞാൽ താഴെ വീഴുമെന്നർത്ഥം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇത്. അപ്പോൾ സ്വലാത്ത് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും എന്ന് മനസ്സിലാക്കണം. സ്വലാത്ത് ഇല്ലാതിരുന്നാൽ സ്വർഗത്തിലേക്കുള്ള വഴി തെറ്റുമെങ്കിൽ സ്വലാത്ത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്നർത്ഥം. പല സന്ദർഭങ്ങളും നമുക്ക് കിട്ടാറുണ്ട്, തിരുമേനിയെക്കുറിച്ച് പറയപ്പെടുന്ന, പരാമർശിക്കപ്പെടുന്ന സന്ദർഭങ്ങളൊക്കെ. ആ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ സ്വലാത്ത് പറയാൻ ശ്രദ്ധിക്കുക, അത് സ്വർഗത്തിലേക്കുള്ള മാർഗമാണ് എന്ന് നാം മനസ്സിലാക്കി. ഇവിടെ നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കരുതിക്കൂട്ടി അത് ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചാട്ടോ ഈ പറയുന്നത്. അല്ലാതെ ചിലപ്പോൾ നിരന്തരമായി പരാമർശിക്കുമ്പോൾ ഒരു സമയം സ്വലാത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ അതല്ല, കരുതിക്കൂട്ടി ഉപേക്ഷിക്കുക എന്നതാണ്. അതുതന്നെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനർത്ഥം ഇത് ഒരു നിർബന്ധമായ കർമ്മമാണ് എന്നല്ല. അങ്ങനെ ആരും വിചാരിക്കരുത്. ഇത് ചെയ്യാതെ പോയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ഇല്ലാതെ പോയാൽ അല്ല, നിർബന്ധം എന്ന അർത്ഥത്തിലല്ല അത്. അത് ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാ അദ്ദേഹം ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, ഇത് വുജൂബ് എന്ന നിലക്കല്ല എന്ന്, മറിച്ച് നദ്ബ് എന്ന നിലക്കാണ്. നദ്ബ് എന്ന് പറഞ്ഞാൽ ഐച്ഛികമാണ്, വുജൂബ് എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഏതായിരുന്നാലും ശരി, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള സലാത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം എന്നർത്ഥം. മറ്റൊരു കാര്യം, ഈ സിറാത്തിലുള്ള വഴി എളുപ്പമാക്കാനുള്ള മറ്റൊരു കാര്യം, ഇമാമിൻ്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിലെത്താൻ കഴിയുക എന്നതാണ്. ഇമാമിൻ്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിലെത്താൻ കഴിയുക. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മൻ സല്ലാ ലില്ലാഹി അർബഈന യൗമൻ ഫീ ജമാഅ യുദ്രികു തക്ബീറത്തുൽ ഊല. ഒരാൾ 40 ദിവസം ജമാഅത്തായിട്ട് നമസ്കരിച്ചു. എങ്ങനെയാണ് ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നത്? യുദ്രികു തക്ബീറത്തുൽ ഊല, ഒന്നാമത്തെ തക്ബീർ 40 ദിവസവും ഇയാൾക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ കുതിബ ലഹു ബറാഅത്താൻ, രണ്ട് ബറാഅത്തുകൾ അവന് രേഖപ്പെടുത്തപ്പെടും. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് മുക്തികൾ. എന്തിൽ നിന്നൊക്കെയുള്ള മുക്തിയാണ്? ബറാഅത്തുൻ മിനന്നാർ വ ബറാഅത്തുൻ മിനന്നിഫാഖ്. ഒന്ന്, നരകത്തിൽ നിന്നുള്ള മുക്തി അവന് കിട്ടും. രണ്ടാമത്തേത് നിഫാഖിൽ നിന്നുള്ള മുക്തി. അപ്പോൾ നരകത്തിൽ നിന്നുള്ള മുക്തി കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് സിറാത്തിലൂടെയുള്ള യാത്ര എളുപ്പമാണ്, എളുപ്പമായതുകൊണ്ടാണല്ലോ നരകത്തിൽ നിന്നുള്ള മുക്തി കിട്ടുക എന്നത്. അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അപ്പോൾ നമസ്കാരത്തിൽ ഏതായാലും നമ്മൾ പോകണം. ജമാഅത്ത് നമസ്കാരത്തിന് പോകാൻ നിഷ്കർഷതയുള്ളവരാണ് നാം. എന്നാൽ പിന്നെ ഈ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ഒരു മിനിറ്റ് മുമ്പ് എത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ശ്രേഷ്ഠതയും കൂടി കിട്ടും. അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു നമുക്ക് അവനിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.